நீ என்ன பழம் சாப்பிட்டு பித்துக்கரு. இடி சாந்தே, இன்னொட்டு வாடி. நம்மட மாலும் மரிமோனும் ஊட்டிக்கு போயிருக்கிறது. அனிமூனில். அதினு நீங்கள் எந்தினே இங்கே இருந்து தொல்ல வரக்குந்தேன். மோ போன் செய்தப்பா கேட்டதல்லே. நீ அப்ப சரிக்கும் கேட்டுட்டுண்டாவில்ல. இப்ப கல்யாணம் கழிக்கிற ஏது தண்டி ஹனிமூன் போனது ஊட்டியிலோட்டான். പക്ഷെ ഞാൻ എന്റെ മോളെ ആഫ്രിക്കയിലോട്ടാണ് അനി മുണ്ണ അയക്കാൻ പോണത്. എന്റെ ചെവിക്ക് ഒരു കുഴപ്പമില്ല, അതൊക്കെ പറഞ്ഞാ മതി. ഞാൻ നിന്റെ കൂടെ അല്ലടേ പറഞ്ഞു. കേട്ടല്ലോ, ഇപ്പൊ മതിയായല്ലോ. എന്തിനൂട്ടി എന്തിനേ ഭരണിയും പൊക്കിക്കൊണ്ടുവരണത്? അവക്ക് മാങ്ങ അച്ചാർ വലിയ ഇഷ്ടമാണ്. അവിടെ ഒരു മാങ്ങ അച്ചാർ, അവളുടെ അടുക്കളയിൽ 24 കൂട്ടം അച്ചാർ കാണും. എന്നാലും ഒരെന്നാലും ഇല്ല, അവൾക്ക് അവിടെ പരമ സുഖമാണ്. ഒരു കുറവും വരില്ലടി. എന്റെ അച്ഛൻ മാട്ടുപ്പെട്ടി മഹാദേവനോടുള്ള വാശി ഇന്നു മുതൽ ഞാൻ ആരംഭിക്കുകയാണ്. മനസ്സിലായില്ലേ? ആദ്യത്തെ ലോഡറക്കാൻ പോവാണെന്ന്. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. മാട്ടുപ്പെട്ടി മഹാദേവന്റെ വീട്ടിലോട്ടി മഹാദേവൻ. എന്താ ഇടപാടിത്? എല്ലാം ഒരേ നിറവും തലേ കേട്ടു. മനസ്സിലായില്ല, പോയെന്നാ തോന്നും. രക്ഷപ്പെട്ട് ആലേഷ നീ? അതെ, ആള് മാറിപ്പോയിട്ടില്ല. ചുവന്ന ഷർട്ട്, കള്ളിമുണ്ട്, തലേക്കെട്ട്. കണ്ടാൽ അറിഞ്ഞൂടെ ഞാൻ വെറും കൂലിയാണെന്ന്. കൂലിക്കാരനോ? ഇന്നുവരെ അങ്ങനെ അല്ലായിരുന്നു. നിങ്ങളെ മോളെ കെട്ടിയതുകൊണ്ട് അങ്ങനെയായി മാറേണ്ടി വന്നു. അച്ഛനെ അറിയിക്കാതെ പെണ്ണ് കെട്ടിയ കുറ്റത്തിന് എന്നെ വീട്ടിൽ കയറ്റില്ല. അതെനിക്കൊരു വാശിയായി. ആ നിമിഷം ഞാൻ പ്രഖ്യാപിച്ചു, എന്റെ അച്ഛൻ മഹാദേവനെ പരസ്യമായി നാറ്റിക്കുവെന്ന്. അതിന് ഞാൻ കണ്ടെത്തിയ മാർഗമാണ് ഈ കൂലിവേഷം. ഞങ്ങൾ എവിടെയാ താമസിക്കുന്ന അറിയാവോ? ചേരിയില്ല, ചേരിയില്ല. എനിക്ക് എന്റെ മോക്കും വേണ്ടി നീ അനുഭവിക്കണ ത്യാഗങ്ങൾ. നീ വലിയവനാണടാ വലിയവൻ. ഇനി എന്തരാണ് ചെയ്യേണ്ടത് എനിക്കറിയാം. ഞാൻ കാരിയിട്ട വെള്ളം ഞാൻ തന്നെ ത്യാവിക്കളയാം. ഞങ്ങളെ അച്ഛന്റെ വീട്ടിലേക്ക് താമസിക്കാൻ ക്ഷണിക്കുകയാണല്ലേ, അതിന് മാത്രം അച്ഛൻ എന്നെ നിർബന്ധിക്കരുത്. ശരി, അങ്ങനെ അങ്ങോട്ട് നിർബന്ധിക്കുകയാണ്. അച്ഛാ 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 അച്ഛാ, അച്ഛൻ എന്താ ഒന്നും മിണ്ടാത്തത്? പ്രശ്നങ്ങളൊക്കെ തീർന്നു, ഞങ്ങൾ കൂടെ വരാൻ തയ്യാർ. മഹാദേവന്റെ വീട്ടിലോട്ട് പോട്ട്. അയ്യോ അയ്യോ, മഹാദേവന്റെ വീട്ടിലോട്ടാ. അറിഞ്ഞൂടെ, ഞാൻ കുബേര, കുമാർ കുബേര. ഇരുന്നാട്ടെ, ഇരിക്കാം. ഒരു തരത്തിൽ പറഞ്ഞ ഞാനും താനും തന്തമാർ. താൻ തന്റെ മോന്റെ തന്ത, ഞാൻ എന്റെ മോടെ തന്ത. ഈയിടെ തന്റെ മോനൊരു പെണ്ണിനെയും കെട്ടിക്കൊണ്ട് ഇവിടെ വന്നു. താൻ അവരെ പള്ളു വിളിച്ച് പുറത്താക്കി. ശരി, എന്നീ ഇനി തുറന്ന് അങ്ങോട്ട് പറയാം. എന്റെ മോളെയാണ് തന്റെ മോൻ കെട്ടിയിരിക്കുന്നത്. കയറ്റി ഇരുത്തിട്ട് ഇറങ്ങിപ്പോവാൻ പറയില്ല. നമുക്കെല്ലാം പറഞ്ഞു ഒതുക്കാം. ഞാൻ തയ്യാറല്ല. ഇല്ലെങ്കിൽ തന്റെ മോ മുഴുനീള കൂലിയായി പോകും. കൂട്ടടോ, എന്നാലും മാട്ടുപ്പെട്ടി മഹാദേവന് ഈ നാട്ടിലൊരു വിലയുണ്ട്. വിലയിടിയാൻ തന്റെ മോൻ കെട്ടിയിരിക്കുന്നത് ഒരു പിച്ചക്കാരന്റെ മോളയല്ല, എന്റെ മോളയാണ്. കുബേര അണ്ടി കമ്പനി, കുബേര കേറ്റിയർ കമ്പനി, കുബേര ജൗളിക്കട, കുബേര ബ്ലേഡ് കമ്പനി, ഇതിന്റെയൊക്കെ മുതലാളിയാണ് വാ ഞാൻ. സ്വർണത്തിന് ഇത്തിപ്പൂരം വില കുറഞ്ഞെങ്കിലും ഞാൻ 250 പവം കൊടുത്ത്. ഇനിയും വേണോ തരാ? സ്ത്രീയേനം വേണോ? അതും തരാം. പക്ഷെ ഞാൻ പോലീസിന്റെ കൂടെ പറയൂല. മകന്റെ അച്ഛൻ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന സമ്പാദ്യം കൊണ്ട് തിന്നു കഴിയേണ്ട ഗതികേട് മഹാദേവനില്ല. സ്വത്തും പണവും ഞാൻ പ്രശ്നമാക്കിയിട്ടില്ല. അവൻ കെട്ടുന്ന പെണ്ണിന് പരവാടിത്തം, അന്തസ്, അഭിജാത്യം, ഇത് മൂന്നും വേണം. ആ മൂന്നും എനിക്ക് കൊണ്ടുവാ. ഇല്ല, നിങ്ങൾക്കതില്ല. ഉണ്ടായിരുന്നെങ്കിൽ ചെറുക്കന്റെ വീട്ടുകാരുമായിട്ടൊന്ന് ആലോചിച്ചേനെ. ചെറുക്കന് തന്ത മരിച്ചിട്ടില്ലല്ലോ. ഇല്ല, എന്റെ അനുവാദമില്ലാതെ നടന്ന ഈ വിവാഹം അംഗീകരിക്കാൻ ഈ മാട്ടുപ്പെട്ടി മഹാദേവൻ അത്ര വിശാല മനസ്കനൊന്നുമല്ല. ഒരേ ഒരു മോനല്ലേ ഉള്ളൂ, ഒന്നുകൂടി ഒന്ന് ആലോചിച്ചിട്ട്. എനിക്കൊരു മകനുണ്ടായിരുന്നു,
അവൻ മരിച്ചിട്ട് ഒരാഴ്ച. അയ്യോ, നാക്കി കുരുവരണ വർത്താനൊന്നും പറയല്ലേ. ഇറങ്ങി പോടോ വെളിയിൽ. താൻ മാട്ടുപെട്ടി മഹാദേവനല്ല, മാട്ടു തൊട്ടി മഹാദേവൻ. ഇറങ്ങി പോടോ പുറത്തു. ഓടേ മാട്ടു പട്ടി. വണ്ടിയാണേ. എന്താ ഇത്? കൊറേ നേരായാലും എന്നെ പിടിച്ചിവിടെ നിർത്തിയിട്ട് എന്താ കാര്യം? അത് അച്ഛനോടുള്ള പ്രതികാരം തീർക്കാൻ പോയിട്ട് വന്നപ്പോ തുടങ്ങിയതാണല്ലോ ഈ ടെൻഷൻ. എന്താ വല്ലൊരു കളിയാക്കിയോ? കാണും കാണും, മഹാനായ മഹാദേവന്റെ ഒരേ ഒരു മോനല്ലേ കൂലിപ്പണിക്ക് ഇറങ്ങിയത്, കളിയാക്കാണ്ടിരിക്കോ? ലക്ഷ്മി, ഇപ്പോ പറയാനും വയ്യ, പറയാതിരിക്കാനും വയ്യ എന്നൊരവസ്ഥയിലാണ് ഞാൻ. എന്നാ പറ? നീ മാട്ടുപെട്ടി മഹാദേവന്റെ മോനല്ല ആണോ? അല്ല. അല്ല എന്ന് പറയാ എന്തൊരു തെരുവുമിട്ടം. കായ ഉണ്ടായ ശേഷം ആദ്യമായിട്ടാണ് എന്റെ മാനം കിടന്നത്. അതിന്റെ മനോഷവും തീർക്കാൻ രണ്ടാണോ അടിച്ചിട്ടാണ് ഞാൻ വന്നിരിക്കും. ഇങ്ങനെ ഒരു മാനെ പറ്റി എന്തെങ്കിലും സ്നേഹമോ ദൈവം ഉണ്ടായിരുന്നു അയാൾ എന്റെ കൂടി വർത്തമാനം പറയാമായിരുന്നോ? അപ്പൊ ഒന്നും അറിഞ്ഞില്ലല്ലേ. അറിഞ്ഞു, വെറും വൃത്തിയേട്ട മനുഷ്യൻ. നിന്റെ തന്തിയായതുകൊണ്ട് പറയല്ല, വെറും തറ തൊട്ടി ഒരു കൾച്ചറും ഇല്ലാത്ത തെണ്ടി. അയക്ക് പഠിപ്പില്ലടേ. അച്ഛാ, നീയൊന്നും പറയണ്ട. എന്തിനാണ് എടുക്കുള്ള വെച്ചാൽ എടുത്തോണ്ട് വാ, നമുക്ക് വീട്ടിൽ പോവാ. അതെന്നെ ഞാനും പറഞ്ഞത്, നീ എളുപ്പം പോയി പെട്ടി ശരിയാക്ക്. എന്റെ ഷർട്ട് എല്ലാം എടുത്ത് വെക്കണേ. നിന്റെ ഷർട്ട് എന്തിനാണ് എടുക്കണത്? ഞാൻ എവിടെ മാത്രമേ കൊണ്ടുപോകുള്ളൂ. നീ പ്രതികാരം ചെയ്യേ, ജേരി താമസിക്കുക, ചുമട എടുക്കുക, എന്തൊരു പുല്ലുള്ളിലും ചെയ്. പക്ഷെ എന്റെ മോളെ ഈ ഓല കുരയിലിട്ട് നരവിപ്പിക്കാൻ ഞാൻ വിട്ടുതരൂല. നീ നിന്റെ തന്തയാനം തൊപ്പിച്ചിട്ട് അയാളുമായിട്ട് എന്റെ വീട്ടിൽ വാ, അപ്പൊ ഞാൻ മോളെ തരാം. ഞാൻ വരില്ല, അതുവരെ ഞാൻ ഇവിടെ കഴിഞ്ഞോളാം. നീ വരും? ഞാൻ വരില്ല. അവള് കുബേരയുടെ മോളാണ് എന്റെ കൂടെ വരും. എടേ, അവന്റെ അച്ഛനെ ആട്ടി പുറത്താക്കിയപ്പോ ഞാൻ തീരുമാനിച്ചാണ്, നീ മഹാദേവന്റെ മോനായതുകൊണ്ടാണ് എന്റെ മോളെ തന്നത്. ഇനി നീ മഹാദേവന്റെ മോനായിട്ട് വാ, വെട്ടിടറേ. വരൂല്ല. നേരത്താണ് അവക്ക് ഭർത്താവും കൂടി വണ്ടി. എല്ലാം ശരിയായി. എന്ത്? ഇനി ഇങ്ങനെ ഒളിച്ചും പാറ്റും നടന്ന് കട്ടി ഇനി ഒന്നും വേണ്ട. നേരെ കൊണ്ടുവരാൻ പോയിക്കൊല്ലോ. ഇയാക്കെന്താ വട്ട് പിടിച്ചത്? ഏ, എനിക്ക് വട്ട് പിടിച്ചിട്ടില്ല. ഭാര്യ വെട്ടി പോയി അമ്മയുടെ വീട്ടിൽ. കുഞ്ഞിന്റെ ഭാര്യ വെട്ടി. കുഞ്ഞിനെ ഭാര്യ ഒന്ന് കാണുന്നവന്ന് കൊച്ചമ്മ കാണണ്ട, അത് മൊയിലാളി. ആകെ ജഗഭുക. അവസാനം ഒരു ഒത്തീർപ്പിലെത്തി. രണ്ടാളും കൂടെ കൊച്ചിന്റെ ഭാര്യ വിളിച്ചോണ്ട് അവർ പോയിട്ട് എത്ര നേരമായി? അരമണിക്കൂറായി. ഉണ്ണികൃഷ്ണ, നീ വണ്ടി കയറേ. നിർന്നു വെക്കട്ടെ, നിർന്നു വെക്കട്ടെ. അവരിപ്പ എത്തും. സന്തോഷം, തുള്ളിച്ചാടി പോകണ്ടല്ലേ. ഈശ്വര രക്ഷപ്പെട്ടു. നിന്റെ അച്ഛൻ ഇവിടെ എത്തിയിട്ടില്ലെന്ന് തോന്നുന്നു. ഇനിയിപ്പോ എല്ലാം തുറന്നു പറഞ്ഞില്ലെങ്കിൽ ആകെ പുലിവാലാവും. നീ വാ. ഇല്ലേ, എങ്ങോട്ടേറി പോണത്? അല്ല ലക്ഷ്മി. ആരി ലക്ഷ്മി, ആദ്യം നിന്റെ ഈ മുഖംമൂടി വലിച്ചെറി. മുഖംമൂടിയാ? വാ, ഞാൻ എല്ലാം പറയാം. വേണ്ട, നീ ഒന്നും പറയണ്ട. നീ ആ മഹാദേവനെ വേദനിപ്പിക്കാൻ പാടില്ലായിരുന്നു. ചതിയായിരുന്നു, എനിക്കറിയാം. അറിയാമല്ലേ, ഇപ്പൊ എല്ലാം മനസ്സിലായില്ലേ. ഇനി ഈ കൂലി വേഷം വേണ്ട. ആ മഹാദേവൻ ഇവിടെ വന്നിരുന്നു. എന്തിനു ഞെട്ടിയത്? സത്യം, ലക്ഷ്മിയെ വിളിച്ചോണ്ട് പോവുകയും ചെയ്തു. നല്ല മനുഷ്യൻ, എന്തൊരു സ്നേഹം. ആ നല്ല മനുഷ്യൻ എപ്പോഴാ വന്നത്? ഒരു അരമണിക്കൂറായിക്കണം. ഇല്ലേ, ആ നല്ല മനുഷ്യൻ എങ്ങോട്ടാ പോയത്? വീട്ടിലോട്ട്. ഉണ്ണികൃഷ്ണ വണ്ടി എടു. മോലെ, നീ മിടുക്കനാണ്, മെലുമിടുക്കൻ. സ്വന്തം അച്ഛനല്ലേ ഇനി മുത്തൂത്തി കളഞ്ഞത്? തന്നെ തന്നെ. ദൈവമേ, ഗുലുമാലിൽ നിന്നും ഗുലുമാലയിലേക്കാണല്ലോ കാര്യങ്ങൾ നീങ്ങുന്നത്. നീ എന്റെ അമ്മയുടെ മുഖത്ത് സന്തോഷം കണ്ടോ? എന്റെ ഭാര്യയാണെന്ന് വിശ്വസിച്ചിരിക്കുക. പാവം, നീ ലക്ഷ്മിയുടെ മുഖത്തേക്കും നോക്കി എല്ലാ പ്രശ്നങ്ങളും തീർന്നു വരെ സന്തോഷിച്ചിരിക്കുക. എനിക്കാകെ പേടിയാവാ. നീ വാ. ദൈവമേ. ഉണ്ണി, കണ്ടു കണ്ടു, ഒരു ഇപ്പ ചാടിക്കുന്നു പറയണ്ട, വലിയ വഴക്കാവും. ഞാൻ വഴക്കൊന്നും പറയില്ല, ഒക്കെ ക്ഷമിച്ചു കൂട്ടിക്കോ. അല്ല, താനല്ലേ ഇവന്റെ കല്യാണം കഴിഞ്ഞ് ഇവനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു. വലിയ കൂട്ടുകാരനാ, ഞങ്ങൾ ഒരുമിച്ചാ സ്കൂളിൽ പഠിച്ചത്. എന്ത് ചെയ്യുന്നു? ഞാൻ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. ബാലകൃഷ്ണന് അത്യാവശ്യമായിട്ടൊരു ജോലി വേണം. നമ്മുടെ ഡ്രൈവറുടെ പോസ്റ്റ്. ഡ്രൈവറോ? അയ്യോ, ഈ വേഷം പത്രാസം നോക്കണ്ട. എന്ത് ജോലിയും ചെയ്യും ആള്, ഭയങ്കര പരോപകാരിയാ.
അങ്ങനെയാണെങ്കിൽ ഒരു കണ്ടീഷൻ ഉണ്ട്, ഡ്രൈവർ ഇവിടെ തന്നെ താമസിക്കണം. സമ്മതമാണോ? അച്ഛൻ പറഞ്ഞത് ശരിയാ, ഇവിടെ തന്നെ താമസിക്കണം, അല്ലെങ്കിൽ രാത്രി ഞാൻ വണ്ടി ഓടിക്കേണ്ടി വരും. വേണ്ട, ശരി ശരി ശരി. എന്ത് പറയുന്നു? ശരി ശരി. അങ്ങനെയാണെങ്കിൽ ഡ്രൈവറുടെ മുറിയൊക്കെ കാണിച്ചോളൂ. ഇപ്പൊ ചാടി കയറി പറഞ്ഞിരുന്നെങ്കിൽ എന്തായനെ? ഇനി എല്ലാ കാര്യങ്ങളും ഞാൻ പറയാം, നീ അതുപോലെ അങ്ങ് ചെയ്താ മതി. എനിക്ക് ലക്ഷ്മി ഒന്ന് കാണണം. കാണട്ടെ. ഈ വീട്ടിൽ ഈ വക കാര്യങ്ങളൊന്നും വേണ്ട, മറ്റുള്ളവർ തെറ്റിദ്ധരിക്കും. തെറ്റിദ്ധരിക്കട്ടെ. ഒരു കാരണവുമില്ല. കാരണം വേണ്ട, കണ്ടു പോട്ടാ വാ. കാഴ്ച പോയതാ, കാഴ്ച പോയതാ, ആ കാഴ്ചല്ല കരട് പോയതാ. ഇത്രേ ഉള്ള ഒരു കരട്? ഇത്രേ ഉള്ള കരടോ? ഇത്രയില്ല, ഇത്രേ ഇത്രയോ? അതിലും കുറയില്ല, മനസ്സിലായി? ചോദിച്ച എന്നെ പിന്നെ കുത്തി കുത്തി ചോദിച്ചു. അവന്റെ ഈ കരടെടുപ്പത്ര ശരിയല്ലല്ലോ.